ഹലോ ഓൾ. അപ്പോൾ രണ്ട് മൂന്ന് മോഹൻലാൽ ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സും കാര്യമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ അഭിരാം ജിത്ചന്ദ്രൻ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാലേട്ടൻ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ വരുന്ന റാം, റാം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് പാർട്ടായിട്ടാണ് റിലീസാക്കാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ട് ഈ ഓണത്തിന് റിലീസാകും. അപ്പോൾ റാം ഒരു പ്രത്യേക നേട്ടം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. 200 ദിവസത്തിന് മുകളിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു മലയാള സിനിമ എന്ന റെക്കോർഡ് ഇപ്പം റാം സ്വന്തമാക്കിയിരിക്കുകയാണ്. റാമിന്റെ ഷൂട്ടിംഗ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഷെഡ്യൂളും മെയ് മാസത്തോട് മാത്രമേ തുടങ്ങത്തുള്ളൂ. അപ്പൊ എന്തായാലും ഓണത്തിനാണ് റാമിന്റെ റിലീസ്, നമുക്ക് റാമിനായിട്ട് കാത്തിരിക്കാം. മലക്കോട്ടെ വലിബൻ, രണ്ടാമത്തെ അപ്ഡേറ്റ് മലക്കോട്ടെ വലിബനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ആടിലെ ചെകുത്താൻ ലാസർ എന്ന ക്യാരക്ടർ ചെയ്തിരുന്ന ആള്, അദ്ദേഹം ഇപ്പം മലക്കോട്ടെ വലിബനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കിടിലൻ ലുക്ക് സോഷ്യൽ മീഡിയ മൊത്തം വൈറലായിരുന്നു. അപ്പോൾ ലാലേട്ടന്റെ ഒരു ലുക്കിന് വേണ്ടി, ലാലേട്ടന്റെ ലുക്കോ കാര്യങ്ങളോ ഒന്നും മലക്കോട്ടെ വലിബൻ ടീം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അപ്പൊ ലാലേട്ടന്റെ ലുക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയാണ്, മലക്കോട്ടെ വലിബൻ ഫസ്റ്റ് ലുക്ക് വരാൻ പോവുകയാണ്. ഈ മാസമോ അടുത്ത മാസമോ ഒന്നുമല്ല, ഏപ്രിൽ വിഷു സ്പെഷ്യലായിട്ട് ആയിരിക്കും മലക്കോട്ടെ വലിബന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങാൻ പോകുക. കിട്ടുന്ന വിവരം അനുസരിച്ച് ഏപ്രിൽ 14 മലക്കോട്ടെ വലിബന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ലാലേട്ടന്റെ കിടിലൻ ലുക്കിനായിട്ട്. ലാലേട്ടൻ എന്തായാലും രണ്ട് ഗെറ്റപ്പിൽ മലക്കോട്ടെ വലിബനകത്ത് വരുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ലാലേട്ടൻ ഏത് ഗെറ്റപ്പിലാണ് മലക്കോട്ടെ വലിബനായിട്ട് അവതരിക്കാൻ പോകുന്നതെന്ന്. ഇനിയാണ് ഒരു ഗംഭീര അപ്ഡേറ്റ്, മലയാള സിനിമാ ലോകം മൊത്തം കാത്തിരിക്കുന്ന ഒരു ഗംഭീര അപ്ഡേറ്റ്. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം എമ്പുരാൻ ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട് പോവുകയാണ്. 2023 ഓഗസ്റ്റ് 15 തൊട്ട് എമ്പുരാൻ ചിത്രീകരണം തുടങ്ങും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റ്സ് എല്ലാം. അതുകൂടാതെ 2024 ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നും അറിയാനായിട്ട് സാധിക്കുന്നു. കൂടാതെ ഐമാക്സ് ഫോർമാറ്റിൽ റിലീസാക്കുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം KGF ബാഹുബലിയൊക്കെ ഐമാക്സ് ഫോർമാറ്റിലായിരുന്നു റിലീസാക്കിയത്. കൂടാതെ ഇപ്പോൾ ലിയോ ഐമാക്സ് ഫോർമാറ്റിലാണ് റിലീസാക്കാൻ പോകുന്നത് എന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു. എന്തായാലും നമുക്ക് തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കും സിനിമകൾക്കും ഒക്കെ ആയിട്ട് കാത്തിരിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.